മമ്മൂട്ടിയാണ് ഈ കലാപരിപാടി നിർത്താൻ പറഞ്ഞു കാണാൻ സാധ്യത. സുഹൃത്തുക്കളെ, ന്യായമായും എല്ലാവരുടെ ഒരൊറ്റ ചോദ്യം, എവിടെ മോഹൻലാലും മമ്മൂട്ടി എന്നുള്ളതാണ്. എവിടെ മോഹൻലാലിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം പറച്ചിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ എന്തുകൊണ്ട് അദ്ദേഹം പ്രസന്റ് ചെയ്യുന്നില്ല, ഒപ്പം തന്നെ എന്തുകൊണ്ട് മമ്മൂക്ക മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ആവുന്നില്ല, എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഇത്തരം ചോദ്യങ്ങൾക്കൊരു മറുപടിയായിട്ട് ഈ രണ്ടുപേരും വരുന്നില്ല എന്നാണ്. ഒരുപക്ഷെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് മാധ്യമങ്ങളുടെ എല്ലാ ഉത്തരങ്ങൾക്കും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ട വല്ല രാഷ്ട്രീയക്കാരെ പോലെ ഒരു ഉത്തരവാദിത്തം ഈ രണ്ടുപേർക്കും ഉണ്ടോ എന്ന് ന്യായമായിട്ട് ചിലപ്പോൾ ചോദിക്കാം. പക്ഷേ അതിൻ്റെ ഒക്കെ ഒപ്പം തന്നെ നിങ്ങൾ കേൾക്കേണ്ട ഒരു ടോക്കുണ്ട്, അതൊന്ന് കേട്ടിട്ട് നമുക്ക് അതിലേക്ക് കടക്കാം. ഞാൻ സത്യം പറയാം, എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ടോക്ക് അത്ര വലിയ ഇഷ്ടമല്ല, പക്ഷെ ചില കാര്യങ്ങളൊക്കെ ചിലതൊക്കെ ശരിയാണല്ലോ എന്ന് ചില തോന്നലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. 99% വിശ്വാസം മമ്മൂട്ടിയാണ് ഈ കലാപരിപാടി നിർത്താൻ പറഞ്ഞു കാണാൻ സാധ്യത. ഇവരുടെ കൂട്ടത്തിൽ പ്രായം കൊണ്ടും സീനിയർ മമ്മൂട്ടിയാണ്. അപ്പൊ സിദ്ദിഖ് രാജിവെച്ചു, ഇനി എന്ത്? മോഹൻലാലിന് സുഖമില്ല. അപ്പൊ സിദ്ദിഖ്, മോഹൻലാൽ, മമ്മൂട്ടി ഇവരൊക്കെ ഫോൺ കോൺഫറൻസ് കോളിലിട്ടിട്ട് സംസാരിക്കുന്നു. മമ്മൂട്ടി പറയുന്നു, ഈ കുന്തം തലയെന്നെടുത്ത് കളയട, ഇത് എന്തിനാണ് നമ്മൾ ഇതിന്റെയൊക്കെ സമാനം പറയുന്നത്. സുഹൃത്തുക്കളെ, അദ്ദേഹം ഇതെന്തോ സംഭവിച്ചതുപോലെ ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. മിക്കവാറും മമ്മൂക്കയായിരിക്കും ഇതിലൊരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കുക. പ്രായം കൊണ്ടും കാര്യങ്ങളൊക്കെ ഏകദേശം വളരെ വൃത്തിയായിട്ട് അറിയാവുന്ന ഒരാളും എന്നല്ലെങ്കിൽ മമ്മൂക്കയ്ക്ക് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ട്, അതിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ സാധിക്കത്തില്ല. അദ്ദേഹം കൂടി ഉൾപ്പെട്ട ഒരു സംഘടന ആയതുകൊണ്ട് തലപ്പത്തൊന്നും അദ്ദേഹം ഇല്ല എങ്കിലും അദ്ദേഹം കൂടി ഒരു അംഗമായ സംഘടന നിലയ്ക്ക് ഒരുപക്ഷെ ആളുകളെല്ലാം ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ കൂടി ഒരു ഉത്തരമാണ്. എന്താണ് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നടന് പറയാനുള്ളതെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു ഉത്തരം കിട്ടണം. പക്ഷേ ആ സമയത്ത് നമ്മുടെ അമ്മ സംഘങ്ങളിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒഴിവായത്, ഒപ്പം തന്നെ സ്ത്രീകളായിട്ടുള്ള പലരും ഒഴിവാകാൻ തയ്യാറായിട്ടില്ല എന്നത് വേറെ കാര്യം. എന്തായാലും അത് ഒഴിവായ സമയത്ത് എങ്ങനെയായിരിക്കും അത്തരം ഒരു ഒഴിവാകൽ സംഗതിയിലേക്ക് ഇവർ എത്തിയിട്ടുണ്ടായിരിക്കും? ആദ്യം തന്നെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് സിദ്ദിഖ് വരുന്നു. സിദ്ദിഖിനെതിരെ ഗംഭീരമായിട്ടുള്ള പടവെട്ടലുമായിട്ട് എല്ലാ നടിമാരും എത്തുന്നു. ആരോപണം വരുന്നു, സിദ്ദിഖ് രാജിവെക്കുന്നു. പിന്നെ മോഹൻലാൽ ഉള്ളത്, സ്വാഭാവികമായിട്ട് മോഹൻലാൽ എന്ത് ചെയ്യണം എന്ന് പറയുന്ന ഒരു വലിയ കൺഫ്യൂഷനിൽ അദ്ദേഹം എത്തിയിരിക്കാം. അങ്ങനെയാണെങ്കിൽ മോഹൻലാലിന് തീർച്ചയായിട്ടും ഒരു മുതിർന്ന ഒരാളെന്ന നിലയ്ക്ക് ഇച്ചാക്കാന്ന് വിളിക്കുന്ന മമ്മൂക്കയോട് അഭിപ്രായം ചോദിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു അഭിപ്രായം ചോദിച്ചിരിക്കാൻ സാധ്യതയുടെ ഭാഗമായിട്ട് മമ്മൂക്ക തീർച്ചയായിട്ടും ഇദ്ദേഹം പറയുന്ന പോലല്ല ഇത് ഇട്ടേച്ചപ്പോ, ബാക്കി നമുക്ക് മെല്ലെ മെല്ലെ ആലോചിക്കാം. എന്തായാലും ഇതിന് പിന്നാലെ കുറെ ഇങ്ങനെ അമ്മ സംഘടന തൂങ്ങിപ്പിടിച്ചിരുന്നോണ്ട് കാര്യമൊന്നുമില്ല. ഇനി എൻ്റെ ഒരു സംശയം, ഇങ്ങനെ എല്ലാത്തരം രാഷ്ട്രീയക്കാരെ പോലെ എല്ലാ സംഗതിക്കും ഉത്തരം പറയേണ്ട ചുമതല അമ്മ സംഘടനയ്ക്ക് ഉണ്ടോ? അതൊരു ചാരിറ്റബിൾ സൊസൈറ്റി മാത്രമല്ലേ? ഈ അമ്മ സംഘടനയിൽ ഒരുപാട് ആളുകളുണ്ട്. പല ആളുകൾക്കും ഇപ്പോൾ ഒരു അഭിനയം മറ്റൊന്നും കഴിച്ചുവെക്കാൻ കഴിയാത്ത പല ആളുകൾക്കും എന്തെങ്കിലും ഒരു മാസമാസമോ അല്ലെങ്കിൽ വർഷാവർഷമോ ഒരു തുക കൊടുക്കണം എന്ന രീതിയിൽ തുടങ്ങിയിട്ടുള്ള ഒരു ചാരിറ്റബിൾ സൊസൈറ്റി അല്ലേ ഇത്? അപ്പോൾ ഇത് നടിയൻ നടന്മാർ ആരൊക്കെ അഭിനയിക്കണം അഭിനയിക്കണം തീരുമാനിക്കണം എന്തായാലും അമ്മ സംഘടനയല്ല. എന്നാൽ അതേസമയം ആ അമ്മ എന്ന് പറഞ്ഞ സംഘടനയിലുള്ള ചില ആളുകൾ അത് തീരുമാനിക്കപ്പെടുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇതിനകെല്ലാം ഒരു ഉത്തരം പറയേണ്ടത് കൃത്യമായിട്ടുള്ള ചുമതല ബി ഉണ്ണികൃഷ്ണനെ പോലുള്ള ആളുകൾക്കാണ്. അദ്ദേഹം നിശബ്ദമായി കുത്തിരിക്കുന്നുണ്ട്. അദ്ദേഹമാണ് ഫെഫ്കയുടെയൊക്കെ ആള്. അപ്പൊ അദ്ദേഹമാണ് ഇതിന്റെ ഒരു നിർമ്മാണവും മറ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനമൊക്കെ നിൽക്കുന്നുണ്ട്. അദ്ദേഹം ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരാളെന്ന നിലയ്ക്ക് ഉത്തരം പറയേണ്ടത് ബി ഉണ്ണികൃഷ്ണൻ. പക്ഷേ ഒരാളും മൈക്ക് നീട്ടി പിടിച്ച് അങ്ങോട്ട് ചെല്ലുന്നില്ല. എന്തായാലും ബാക്കി കേൾക്കാം. നമുക്കെന്ത് കാര്യം, നമ്മൾ അഭിനയ സംഗതിയൊക്കെ ഏകദേശം അതിന്റെ പീക്കിലൊക്കെ എത്തി, കിട്ടാവുന്ന പ്രശസ്തി പണം അത് ഇതൊക്കെയായി. ഇനി ഇപ്പൊ വല്ല പെൺപിള്ളേർ എന്തെങ്കിലുമൊക്കെ ടി വിയിൽ പറഞ്ഞു അതിനൊക്കെ സമാധാനം പറഞ്ഞുകൊണ്ട് നമ്മൾ നടക്കണം. മോഹൻലാല് നീ ഇത് തലേന്നെടുത്ത് കളാറു, എന്ത് കാര്യം അമ്മ? അമ്മ ഒരു കാലത്ത് വലിയ നമ്മള് സ്നേഹമുള്ള ആൾക്കാരൊക്കെ കൂടി ആ അന്തരീക്ഷമൊക്കെ പോയി. ഇപ്പൊ അലമ്പും വഴക്കും കച്ചറയുമാണ്, ഇത് വേണ്ടെന്ന് വയ്ക്ക്. അപ്പൊ മോഹൻലാൽ ചോദിക്കുന്നു അതിനിപ്പോ എന്താ ചെയ്യണ്ടേ? നീ സുഹൃത്തുക്കളെ, വെള്ള പെമ്പിളാരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് പറയുന്ന അത്തരം വാക്കുകളും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഈ വെള്ള പെമ്പിളാരല്ല, ആ സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു ചാൻസ് തേടി വന്ന പല സ്ത്രീകളാണ്, പല പെൺകുട്ടികളാണ് ഇത്തരത്തില് പല വിധത്തിലുള്ള ലൈംഗിക പ്രശ്നങ്ങളിലേക്ക്, ലൈംഗിക ആരോപണ പ്രശ്നങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. ലൈംഗികമായിട്ട് അവരെ ചൂഷണം ചെയ്യാൻ ശ്രമം നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം പലപ്പോഴും സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പൊ നമ്മൾ സംഭവിക്കുന്നത് ഇദ്ദേഹം പറയുന്നത് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിലും ചില ആളുകളൊക്കെ ഇപ്പൊ പിൻവാങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഒരാൾ പറയുന്നത്, ഒരു മീനു സുധീർ ഏതൊരു സ്ത്രീ പറയുന്നത്, നമ്മുടെ ജയസൂര്യക്ക് ഗംഭീര ആരോപണം പറഞ്ഞ ആളുകൾ, ഞാൻ ആരോപണം മാത്രം ഉന്നയിക്കുകയുള്ളൂ, ബാക്കിയുള്ള തെളിയിക്കുന്നത് നിങ്ങളെ ചുമതല എന്ന് പറയുന്നത്, അത് മാത്രം മനസ്സിലാവുന്നില്ല.
ആരോപണങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട്, പക്ഷെ അത് തെളിയിക്കേണ്ട ചുമതല നിങ്ങളുടെ കയ്യിലാണെന്ന രീതിയിലാണ് ഇപ്പോൾ അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്നലെ വരെ ഗംഭീരമായിട്ട് ആരോപണം നടത്തിയിരുന്ന ഒരു നടിയുടെ കൂടി വർത്തമാനം ഒന്ന് കേൾക്കാം. എനിക്ക് ആർക്കെതിരെയും പരാതിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ഒരു നല്ല കാര്യം പറയുന്നതിന് മുന്നേ ആയിട്ട് എനിക്കുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ്, അത് ഒരുപാട് കാലങ്ങൾക്ക് മുന്നെയാണ്, ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 15 ഇയേഴ്സ് പിറകെ നടന്ന ഒരു സംഭവമാണ്. സോ ഞാൻ കരുതി ഒരു 90% ആളുകളും വലിയ കുഴപ്പമില്ലാത്ത ആളുകളാണ്. അപ്പോൾ ഒരു 10% ആളുകൾ എല്ലായിടത്തും ഉണ്ടാവില്ലേ? അപ്പോൾ ആ 10% ആളുകളെ പറ്റി പറയണമെങ്കിൽ എനിക്കുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസും എനിക്ക് ഉണ്ടായ ഒരുപാട് നല്ല എക്സ്പീരിയൻസും പറയണം. സോ അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ആ ബാഡ് എക്സ്പീരിയൻസ് പറഞ്ഞത്. എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്, എനിക്ക് അതിനുള്ള നീതി ലഭിച്ചിട്ടുണ്ട്. ബെസ്റ്റ്, എനിക്ക് വല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഞാൻ അപ്പോൾ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്, നീതി ലഭിച്ചു. എന്താണ് നീതി ലഭിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. വാർഡൻ ബി അത് പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. ബേബി കുടിച്ചിട്ടുണ്ടാകാം, അതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ അത് ഞാൻ അത്ര ഈസി ആയിട്ട് എടുത്തില്ല. അത് സെക്കൻഡ് ഡേ തന്നെ ഞാൻ ഡയറക്ടറോടും പ്രൊഡ്യൂസറോടും കംപ്ലൈന്റ് ചെയ്തു. പിന്നെ അങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് അവിടെ ഉണ്ടായിട്ടില്ല. സോ അതുകൊണ്ട് അതവിടെ ഇല്ല, വളരെ വിഷമം തോന്നുന്നുണ്ട്. അങ്ങനെ അങ്ങനെ ശരിക്കും അങ്ങനെ കുട്ടികൾക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ സങ്കടം തോന്നുന്നുണ്ട്. അത് ആരാണോ ചെയ്തത് ഡെഫിനറ്റ്ലി അവര് ശിക്ഷിക്കപ്പെടണം. പക്ഷെ കാണുന്ന വാർത്തകളിൽ പലരും ഇങ്ങനെ എന്താ പറയാ പിന്നീട് അതല്ല മാറ്റിയൊക്കെ പറയുന്നുണ്ട്. സോ ഒരു ജെന്യൂനിറ്റിയിൽ എനിക്കൊരു എന്താ പറയാ 100% നമുക്ക് ജെന്യൂൻ ആണെന്ന് എനിക്ക് തോന്നിയില്ല. ഇത് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. 100% ആളുകളും ജെന്യൂൻ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഇതിന്റെ വലിയ വിഷയം, ഇതിൽ 100% ജെന്യൂവൻ ആയിട്ടാണ് പലരും ഈ ആരോപണങ്ങളായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിൽ സംഭവിക്കാൻ പോകുന്ന മറ്റൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാല്, ഇത്തരം ആരോപണങ്ങൾക്ക് വരുന്നു, അതിനെതിരെ പല പ്രതികരണം ഉണ്ടാവുന്നു, അമ്മ സംഘടന പിരിച്ച് വിടേണ്ട ഗതികേടൊക്കെ വരുന്നു. പക്ഷേ ഈ ആരോപണങ്ങൾ ജെന്യൂവൻ അല്ല എങ്കിൽ, ജെന്യൂവനായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ആരോപണങ്ങൾ പോലും ഈ ജെന്യൂവൻ അല്ലാത്ത ഇത്തരം ആരോപണങ്ങൾ പറയുകയും അത് പിൻവലിക്കുകയും ചെയ്യുന്ന ആളുകളൊപ്പം ചേർത്തപ്പെടുകയോ എന്നുള്ളതാണ് പ്രശ്നം. അതൊരു വലിയ വിഷയമാണ്. കാരണം ജെന്യൂവനായിട്ട് ചില കാര്യങ്ങൾ പോലും ഇനി പറയുന്ന ആളുകൾ മടിക്കും. കാരണം എല്ലാവരും വന്ന് ആരോപണം പറയുന്നു, പിറ്റേ സംഭവം ഞങ്ങൾ തെളിവൊന്നുമില്ല, അന്ന് വെറുതെ പറഞ്ഞു പോയതാ, എനിക്ക് അവരെ അറിയില്ല എന്നൊക്കെ പറയുന്ന പല വിധത്തിലുള്ള വർത്തമാനങ്ങൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുമ്പോഴേ, ഇതില് സത്യസന്ധമായിട്ട് ചില ആളുകളുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ പോലും ഒരു സത്യസന്ധമല്ല എന്ന് ആളുകൾ വിശ്വസിച്ചു പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെയാണ് കേസുകൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനൊക്കെ ഇടയിൽ ഒരു നല്ല തീരുമാനം എടുക്കുക എന്നുള്ള രീതിയുടെ ഭാഗമായിട്ട് മമ്മൂട്ടി കൂട്ട് ഇടപെട്ടുണ്ടായിരിക്കുമെന്നാണ് ഇപ്പൊ ഇദ്ദേഹം അനുമാനിക്കുന്നത്. സ്വാഭാവികമായിട്ടും കൂടുതൽ ആളുകൾ അങ്ങനെ അനുമാനിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. എന്തായാലും ബാക്കി നിങ്ങൾക്കാണ്, നിങ്ങൾ എന്താണ് അനുമാനിക്കുന്നത്, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്, എന്തുകൊണ്ടാണ് മോഹൻലാൽ മമ്മൂട്ടിയും പൊതു ആളുകളുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് പ്രതികരിക്കാത്തത്? പ്രതികരിക്കണോ, പ്രതികരിക്കേണ്ട ആവശ്യമുണ്ടോ? ചോദ്യം നിങ്ങളോടാണ് കേട്ടോ സുഹൃത്തുക്കളെ. ഒന്ന് ഉത്തരവ് തന്നെ. ബൈ ബൈ.